ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതേപോലെ ഒരു ബോട്ട്നെക്കും ഇതുകൊണ്ട് ഇതേപോലെ ഒരു ഹോളുമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഇന്ന് കാണിച്ചു തരുന്നത്. തയ്യലറിയാവുന്ന എല്ലാവർക്കും തന്നെ ഇത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. ഞാനിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ക്ലോത്ത് ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇത് കാണിച്ചിരുന്നത് കൊണ്ട് ഇതേപോലെ നമ്മൾ ഷോൾഡർ എന്നെടുക്കുക. 7 ഇഞ്ചാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ 7 ഇഞ്ച് ഇത് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് 7 വരുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. എന്നിട്ട് ഇതേപോലെ 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണേ. എന്നിട്ട് താഴെ ഇതേപോലെ തന്നെ 7 ഇഞ്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇറക്കം ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതും ഇതേപോലെ 2 സൈഡിലും ഇപ്പോൾ എടുക്കുന്ന സ്ഥലമാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് നമുക്ക് ഒരു ബോക്സ് ആക്കി എടുക്കാവേ. ഇതേപോലെ ഒന്ന് ബോക്സ് ആയിട്ട് ഇതേപോലെ ഒരു ആമക്കോൾ കർവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ബോട്ടിൻ്റെ ഒരു ഷേപ്പ് ഇല്ലാത്തൊരു കൈ കൊണ്ട് വരച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ 1 ഇഞ്ചിൽ ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ഞാനതിൻ്റെ മുകൾ ഭാഗം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് വിട്ടിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. ഞാനിപ്പോൾ പിൻ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് കിട്ടുമ്പോഴത്തേക്കും പിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടത് ഈ മാർക്കിങ്ങിലൂടെയാണ് വെട്ടുന്നത്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അളവ് അങ്ങോട്ടും കൊണ്ടൊന്ന് മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടുവേ. കണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ അങ്ങനെ വരച്ച് വെട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസ് ക്യാൻവാസ് എടുക്കുക, 2 ആയിട്ടൊന്ന് മടക്കുക, പിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് താഴേക്ക് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇതേപോലെ 1/2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണേ. ഇന്ന് നമുക്കതൊരു ഷേപ്പിൽ വരച്ചെടുക്കാം. ആദ്യം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വെച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ചെരിച്ചൊരു മാർക്കിങ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു 1/2 ഇഞ്ചിൽ ഔട്ട്ലൈനും വരച്ചെടുക്കണേ. നമുക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. നമ്മുടെ ഷേപ്പെല്ലാം മാറിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ഒരു വി ഷേപ്പിൽ വെട്ടിയെടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണേ. ഫോൾഡ് ചെയ്ത പേപ്പറിലാണ് നമ്മൾ വി ഷേപ്പ് വെട്ടിയെടുക്കുന്നത്. കണ്ടിപ്പോൾ ഒരു വി ഷേപ്പ് ആയില്ലേ. എന്നിട്ട് അതൊന്ന് ഓർത്തുമ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇത് നമ്മൾ ഞാൻ അയൺ ചെയ്തല്ല എടുക്കുന്നത്. ഞാൻ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊന്നും അത് വിട്ടുപോകാതെ ഇരുന്നോളും. അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പശ പോകുമ്പോൾ ചിലപ്പം വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒന്ന് പിൻ ചെയ്ത് നല്ല രീതിയിലൊന്ന് ഉറപ്പിച്ച് വെച്ചേരെ. എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമ്പോഴേ അതിൻ്റെ ആ കറക്റ്റ് ആ ബോട്ടായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാകുമ്പോൾ നമുക്ക് തയ്ക്കാനും ഈസിയാണ് അങ്ങനെ വെച്ച് കഴിയുമ്പോഴേ. ഇല്ലെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്യൂരി മാറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 2 ഷേപ്പും നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ 1/2 ഇഞ്ച് വിട്ട് നമുക്കിതേപോലെ ഒന്ന് വെട്ടിയെടുക്കാവേ. ഈ ഷേപ്പ് നമുക്കിതേപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കാവേ. ഇത് എല്ലാവർക്കും അറിയാവുന്ന അല്ല, അറിയത്തില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ബോട്ട്നെക്ക് ചെയ്യുന്നതൊക്കെ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസാണിത്. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ഈ ബോട്ട്നെക്കിൻ്റെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ടോപ്പ് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത 2 സൈഡില്ല, രണ്ടും അത് രണ്ടും നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ബോട്ട്നെക്കിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് പിൻ ചെയ്ത് നിർത്താവേ. നമുക്ക് ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസ് അതിൽ കൂടി അല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, ക്യാൻവാസിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ സ്റ്റിച്ച് നമ്മളിപ്പോൾ ചെയ്ത് സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ വേണം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കത് തിരിച്ചിടുമ്പോഴത്തേക്കും ചുളിവുകളുണ്ടാവും, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ട് നമ്മൾ ചെറിയ ചെറുതായിട്ട് കുറച്ച് കട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മളതിൻ്റെ പിന്നെ ക്യാൻവാസ് വെച്ച് തന്നെ പുറത്ത് കൂടെ അടിക്കുന്നത്, മെയിൻ ക്ലോത്ത് കൂടെ അടിക്കരുത് കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിനെയൊക്കെ കിട്ടി കണ്ടില്ലേ. ബോട്ടിനെയൊക്കെ മാത്രമായിട്ട് ചെയ്യണമെന്നുള്ളവർക്കും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. ഞാൻ ഇനി എൻ്റെ ഹോളും കൂടെ ഇന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ചോക്കും കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ഷേപ്പ് കിട്ടി വെച്ചിട്ടില്ല, ആ ഷേപ്പ് ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടയാളം കൊടുക്കാവേ. എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഒരു നെക്കിൻ്റെ ബോർഡിനൊക്കെ ചെയ്തിട്ടില്ല, ആ നെക്കിൽ നിന്നൊരു അര ഇഞ്ച് താഴ്ത്തി വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതേപോലെ എല്ലാ സൈഡിലും പിൻ ചെയ്ത് ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ തയ്ച്ചെടുക്കാൻ. ക്യാൻവാസിലല്ല, ക്യാൻവാസിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ. അല്ലേ, ഇതേപോലെ ഒന്ന് കെട്ടിട്ടിട്ട് നമ്മൾ ആ സൈഡിലുണ്ട് ആ ഒരു ഷാർപ്പ് ആയിട്ട് നിൽക്കുന്ന ഭാഗമില്ല ഒരു കോണ, ആ കോണിക്കൊണ്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം തുണിയൊന്ന് തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, തുണിയൊന്ന് കറക്കിയിടുക. എന്നിട്ട് ഇതേപോലെ ക്യാൻവാസേ കൂടി അല്ല, ക്യാൻവാസിൻ്റെ ഓരത്തുകൂടെ നമ്മുടെ തുണിയെ കൂടെ തന്നെ അടിച്ചെടുക്കണേ. എന്നിട്ട് പിന്നെ എല്ലാം നൂരി മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, അങ്ങോട്ടും കൊണ്ടൊന്നും മാറിപ്പോയരുത്. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ വശവും നമുക്ക് തുണി ആവശ്യത്തിന് ഒരു കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കി എല്ലാ തുണിയും ഒന്ന് കട്ട് ചെയ്ത് കളയാവേ. കാലിഞ്ച് നിർത്തിയിട്ട് വേണം കേട്ടോ, സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ടോപ്പ് തന്നെ നമുക്ക് ചീത്തയാകും, അതുകൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നൂലൊന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ ഇതേപോലെ വെച്ച് നമുക്ക് എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. നമ്മളതൊക്കെ സൂക്ഷിച്ച് എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്, പിന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.